ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഓം തത്സത് ഹരേ കൃഷ്ണ. എല്ലാവർക്കും രാമായണ മാസാരംഭത്തിലെ ശുഭ മംഗള മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. നാളെയാണ് കർക്കിടക ഒന്ന്. നമ്മളെന്നും എപ്പോഴും ഹരേ കൃഷ്ണ പ്രസ്ഥാനം എപ്പോഴും ഒരു പടി മുന്നേ ആണല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് മംഗളകരമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അടുത്ത ആഴ്ച മുതൽ 7 ദിവസം വരെയുള്ള സമ്മറി പതിവ് പോലെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഇന്ന് അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞു തീരുമാനിച്ച പോലെ സുന്ദർ നിത്യാനന്ദദാസ് പ്രഭുവിനെ നമുക്ക് കിട്ടും. പ്രിയാജി നാട്ടിൽ നിന്ന് വീണ്ടും വന്നു. ഹരേ കൃഷ്ണ. തിരിച്ചു വന്ന സന്തോഷം. ഹരേ കൃഷ്ണ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ഹരേ കൃഷ്ണ. നമ്മള് രാമായണം ഇത്ര ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥം. മലയാളത്തില് 3 ഗ്രന്ഥങ്ങളാണ് അത്യാവശ്യമായിട്ടും വായിക്കേണ്ടത്. മഹാഭാരതം അഥവാ ഭഗവത്ഗീത, ശ്രീമദ് മഹാഭാഗവതം, രാമായണം. ഇനി ആ വൈഷ്ണവ ചിന്തകളിലേക്ക് ഭഗവാനിലേക്ക് ഒന്നുകൂടി അടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന 1-2 ഗ്രന്ഥങ്ങൾ കൂടി വായിച്ചാൽ ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതല്ല, അതാണ് ഭഗവാനിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്നത്. ശ്രീ ചൈതന്യ ചരിതാമൃതം, ഭക്തിരസാമൃത സിന്ധു, ഇത് രണ്ടു കൂടി ജീവിതത്തിൽ വായിച്ചിരിക്കണം. ഇത്രയും മതി, ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ
നവാവിധ ഭക്തിയില് മൂന്ന് കാര്യങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അത്യാവശ്യമാണെന്ന് സാധാരണഗതിയിൽ ശ്രവണം, കീർത്തനം, സ്മരണം. പക്ഷെ ഒന്നുകൂടി ഭഗവാനിലേക്ക് അടുക്കാൻ രണ്ട് കാര്യങ്ങൾ കൂടി വേണം എന്നുള്ളത് മഹാപ്രഭു എടുത്തു പറഞ്ഞു. അപ്പൊ ആ അഞ്ച് ഇവിടെയാണ് രസം എന്ന് പറയുന്നത്. അതേതാണ്? ശ്രവണം, കീർത്തനം, സ്മരണം, പിന്നെന്താ ഉള്ളത്? ആ പാദസേവനം, അർച്ചനം, ശ്രവണം, കീർത്തനം, വിഷ്ണു, സ്മരണം, പാദസേവനം. ഭഗവാനെ സ്മരിക്കുക എന്നുള്ളത് പാദസേവനം വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഈ സ്മരണവും പാദസേവനവും നമ്മളെ സഹായിക്കുന്നത് ചൈതന്യ ചരിതാമൃതവും ഭക്തിരസാമൃത സിന്ധുവുമാണ്. ഇതാണ് ഇതിന്റെ ഈ രണ്ടിന്റെയുള്ള ഒരു പരസ്പര ബന്ധം എന്നുള്ളത്. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങള് നമുക്ക് ഭക്തിയിലേക്ക് അടുക്കാൻ ആവശ്യം. അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം രാമായണം. സുശീമ്പ്രവും ഞാനും ഒരു കാലത്ത് രാമായണത്തിന്റെ പ്രസക്തിയെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിരുന്നു. അന്ന് ഏറെക്കുറെ ഈ ത്രേതായുഗത്തിലെ രാമായണം അല്ലേ, ത്രേതായുഗത്തിലെ രാമായണം എന്തിന് കലിയുഗത്തിൽ എന്നൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അങ്ങനെ വെറുതെയുള്ള സംസാരമല്ല, പിന്നെ അതിന്റെ ആഴങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരങ്ങളുണ്ടായി. അപ്പോഴാണ് മനസ്സിലാവുന്നത് രാമായണത്തിന്റെ ആ ഒരു കാതലായ ഒരു പ്രാതിനിധ്യം. നമ്മൾ പറയത്തില്ല ഈ പലകയൊക്കെ എടുക്കാൻ നേരത്ത് മരം മുറിക്കും, മരം മുറിക്കുമ്പം ചേട്ടാ മരം മുറിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓ ഇത് വലിയ അബദ്ധമായിപ്പോയി, കാതലില്ല അല്ലേ എന്നൊക്കെ പറയത്തില്ലേ? ശരിയല്ലേ പ്രഹ്ലാദൻ ചേട്ടാ? അതെ. അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ ജീവിതം ആരംഭിച്ചു കഴിയുമ്പം കാതൽ ആവശ്യമാണ്. ഈ കാതലിന് ഓരോ കുടുംബ ബന്ധത്തിന്റെയും നൂലുകൾ കൂടുതൽ ദൃഢതമമാക്കാൻ, ഇഴക ചേർക്കാൻ, അതിനാണ് ഈഴേരം എന്തോ ഈരേഴം തോർത്ത് എന്നൊക്കെ പറയാം. ഒറ്റ തോർത്ത് നമുക്ക് നല്ലതല്ല, ഈരേഴം തോർത്ത് എന്ന് പറയും. ഈരേഴം തോർത്ത് തന്നെ വാങ്ങണോന്ന് അല്ലെ, രണ്ടിഴകളുള്ള തോർത്ത് അല്ലെ, അങ്ങനല്ലേ പറയുന്നത്? ഈരേഴം തോർത്ത്, രണ്ടിഴകളുള്ള തോർത്ത്. അതുപോലെ ആ ഒരു ബന്ധം ആവശ്യമെന്നുണ്ടെങ്കിൽ രാമായണത്തിന്റെ ഓരോ വരികളിന്റെയും ഇടയ്ക്കൂടെ നമ്മൾ, അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും വായിക്കാറില്ലെങ്കിലും ആ വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ ദിവസവും വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. നമുക്ക് രാമായണം നമ്മൾ വായിച്ചിരിക്കണം. അതില് വാൽമീകി രാമായണവും ആധ്യാത്മിക രാമായണവും ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല. അതേസമയം മലയാളത്തിലെ വാൽമീകി എഴുത്തച്ഛന്റെ രാമായണമാണ് വാൽമീകി രാമായണത്തിനോട് മറ്റ് വിവർത്തനങ്ങളെക്കാൾ കൂടുതൽ മമത പുലർത്തിയിരിക്കുന്നത്. ബാക്കിയെല്ലാം പ്രാദേശിക അടിസ്ഥാനത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിലും പറഞ്ഞു കേട്ടിടത്തോളം വാൽമീകി രാമായണത്തില് ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ തത്വങ്ങള്, മൂല്യങ്ങള് ഡയറക്റ്റ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതേസമയം ആധ്യാത്മിക രാമായണത്തിലാകുമ്പോൾ കേരളം കുറെ കൂടെ ബുദ്ധിജീവികളാണെന്ന് എഴുത്തച്ഛന് നല്ലോണം അറിയാം. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഭയങ്കര ബൗദ്ധിക പ്രമുഖരാണ് കേരളത്തിലുള്ളത്. എപ്പോഴും നമ്മളെ നാട്ടിൽ കണ്ടുകഴിഞ്ഞ ഒരു പാണ്ഡ ആ ബൗദ്ധിക പ്രഭു ഞാൻ അവരുടെ സഞ്ചിയിലാണുള്ളത്. ഇപ്പൊ അവരൊന്നും കാണാനില്ല, അവരൊക്കെ വീട്ടിൽ ഒളിച്ചിരിക്കുവാണെന്ന് തോന്നുന്നു. പോട്ടെ, പറഞ്ഞു വന്നത്. പക്ഷേ അവിടെ ആധ്യാത്മിക രാമായണത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭു ആരാണ് എന്നുള്ളത് വ്യക്തമായി എടുത്തു തരിക, കാണിച്ചു തരികയും ആ ഭഗവാനെ നേരിട്ട് അറിയണം, ദർശിക്കണം, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹം വേണം എന്നുണ്ടെങ്കിൽ ശരിയായ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് എഴുത്തച്ഛൻ നല്ലതുപോലെ അവിടെ വിവരിച്ചിരിക്കുന്നു. രാമായണം തുടങ്ങുന്നത് കർമ്മ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളെല്ലാം കർമ്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഓരോ കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവൻ ഉണ്ടായിരിക്കുന്നത്. 84 ലക്ഷം ജീവജാലങ്ങൾ.
ഹരേ കൃഷ്ണ WS858 ഹരേ കൃഷ്ണ, ഒന്നുകിൽ റീനെയിം ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് വീഡിയോയിൽ വരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു, എന്തുവാ രാമായണത്തെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മൾ മുൻ വർഷങ്ങളിലെല്ലാം രാമായണം വായിച്ചിട്ടുള്ളത്. പറയൂ പ്രഭു. ജയപ്രകാശ് പ്രഭു വിചാരിച്ച് അവസാനം ഇതൊക്കെ ചോദിക്കാറുള്ളത്, ആദ്യം തന്നെ ചോദിക്കുന്നു. കാര്യമായിട്ട് അതിനെ പറ്റി പറയാൻ എനിക്ക് എന്നാലും എന്താണ് മനസ്സിലാക്കിയത്? എങ്കിലും എങ്കിലും ഒരു വരി കർമ്മബന്ധങ്ങളാണ് നമ്മളെല്ലാം പഠിച്ചത്. ഈ ഒറ്റ വരി കർമ്മഫലങ്ങൾ, കർമ്മബന്ധങ്ങൾ, കർമ്മത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം, ഇതൊക്കെയാണ്. ശില്പമാതയുടെ ഈ രാമായണം ഉണ്ടോ? രാമായണം ഉണ്ട് പ്രഭു. ആദ്യത്തെ കുറേ വരികൾ വായിക്കാം. ശ്രീരാമ രാമ രാമ, ആ രാമ എന്നുള്ള വേർഡ് തന്നെ നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. രമിപ്പിക്കുക, സന്തോഷിപ്പിക്കുക എന്നാണ്. സുന്ദർ ദാസ് പ്രഭു എത്തിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. അതിന്റെ ഓഡിയോ കണക്ഷൻ വന്നിട്ടില്ല. ഹരേ കൃഷ്ണ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസി രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു തേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീരാമ സ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ആ മംഗള മുഹൂർത്തത്തിൽ തന്നെ പരമപൂജനീയ രാമായണ ആചാര്യൻ സുന്ദർ നിത്യാനന്ദ ദാസ് പ്രഭു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഭഗവാന്റെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ നാമധേയത്താൽ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുജി, ഞങ്ങളുടെ എല്ലാവരുടെയും ദണ്ഡവത് പ്രണാമം. മുൻ വർഷങ്ങളിൽ ഞങ്ങൾ ഇവിടെ ചിവിടെ ഇത് ദാമോദർ ദേശിൽ നിന്നാണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. മുൻവർഷങ്ങളിൽ ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിന്റെ അങ്ങേ വർഷം വരെ 2020 വരെ ശ്രീമദ് മഹാഭാഗവതത്തിലെ വ്യാസദേവർ എഴുതിയ ശീലപ്രഭുപാദര് വിവർത്തനം ചെയ്ത രാമായണമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആഴ്ചയിൽ ഒരിക്കലാകുമ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു, ആധ്യാത്മിക രാമായണം എടുത്ത് 7 ദിവസത്തെ സമ്മറി ഓരോ ആഴ്ചയും അത് ഭഗവത്ഗീത ഭാഗവതവുമായിട്ട് ബന്ധപ്പെടുത്തി മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്രാവശ്യവും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പ്രഭുവിന്റെ അനുഗ്രഹത്തോടുകൂടി തുടങ്ങാമെന്ന് പെട്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു. സ്വാഗതം. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശ്ലാഘ്യ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. മൂക്കം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദേനധാരണം ശ്രീ ചൈതന്യമീശ്വരം പരമാനന്ദർ മാധവം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭുനിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ. ജയ ശ്രീ സീതാറാം ലക്ഷ്മൺ സീതാദേവി ഹനുമാൻ കി ജയ്, ജയ ശ്രീ പ്രഭുപാദ കി ജയ്, ജയ ശ്രീ ഗുരു മഹാരാജ് കി ജയ്. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും രാമായണം സത്സംഗത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു രാമായണ മാസത്തെ നമ്മൾ വരവേൽക്കാൻ തുടങ്ങുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ രാമായണ മാസം ആചരിച്ചു പോരുന്നു. സാധാരണ ചെറുപ്പക്കാർ, പുതിയ തലമുറയിലുള്ളവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഇങ്ങനെ വർഷം തോറും ഈ രാമായണ മാസം ആചരിക്കുന്നത്, എന്താണ് ഈ രാമായണ മാസത്തിൻ്റെ പ്രസക്തി. ഇങ്ങനെ എല്ലാ വർഷവും രാമായണ മാസം ആചരിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം, ഇതൊക്കെ സാധാരണ ചെറുപ്പക്കാരുടെ ഇടയിൽ അവരുന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ നല്ല ചോദ്യങ്ങളാണ്, അപ്പൊ അതിന് നമ്മൾ ഉത്തരം കൊടുക്കണം. ഇപ്പോ ഒരാള് എന്നും അമ്പലത്തിൽ പോകുന്നു നോക്കിയാ, എന്നും പോയിട്ട് ഭഗവാനെ കാണുന്നു, നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ എന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ദിവസം ഭഗവാൻ വിചാരിക്കുന്നു, ഇയാൾക്ക് വിശേഷപ്പെട്ട എന്തെങ്കിലും ഒരു കാരുണ്യം ചൊരിയണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഭഗവാൻ തീരുമാനിച്ച ഒരു വിശേഷപ്പെട്ട അനുഗ്രഹം തന്നെ ഈ വ്യക്തിക്ക് കൊടുക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചാൽ ഭഗവാൻ ആ വ്യക്തിക്ക് വേണ്ടി എന്തായിരിക്കും ചെയ്യുക? ഈ വർഷത്തെ ഓണം ബമ്പർ 25 കോടി ഒന്നാം സമ്മാനം ഇയാൾക്ക് കൊടുത്തു കളയാം എന്ന് വിചാരിക്കുവോ? അതോ ഇയാൾക്ക് ജോലി ഇല്ല, അപ്പൊ ഒരു നല്ലൊരു സർക്കാർ ജോലി കൊടുക്കാം എന്ന് തീരുമാനിക്കുമോ? അതോ വീടില്ല പാവത്തിന്, അതുകൊണ്ട് 2000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വലിയൊരു ഫ്ലാറ്റ് അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കുമോ? എന്ത് ചെയ്യും ഭഗവാൻ? എന്ത് അനുഗ്രഹമായിരിക്കും ഭഗവാൻ കൊടുക്കുക? കാരണം ഭഗവാൻ തീരുമാനിച്ചത് വിശേഷപ്പെട്ടൊരു അനുഗ്രഹം കൊടുക്കണം. ഇതിന് ആചാര്യന്മാർ ഉത്തരം പറയുന്നു, അങ്ങനെ ഭഗവാൻ തീരുമാനിച്ചാൽ ഭഗവാൻ ആ വ്യക്തിയെ സത്സംഗത്തിലേക്ക് കൊണ്ടുവരും. അതാണ് ഭഗവാൻ ഒരു ജീവാത്മാവിന് കൊടുക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പൊ സത്സംഗത്തിൽ വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല, വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ സത്സംഗത്തിൽ വരുവാനുള്ള ഭാഗ്യം ലഭിക്കൂ. ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ ഈ സൂം മീറ്റിംഗിൽ, ഈ സത്സംഗത്തിൽ എത്ര പേരാ പങ്കെടുക്കുന്നത്? വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ, 25 പേര്, 30 പേര്. പക്ഷെ ഇത് തന്നെ ഒരു മാസം കൊണ്ട് വീട്ടിലിരുന്ന് 50,000 രൂപ എങ്ങനെ നേടാം, എങ്ങനെ സമ്പാദിക്കാം എന്നതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. എങ്കിൽ എന്തുമാത്രം ആൾക്കാർ വന്നേ,
ഹൗസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോ സത്സംഗത്തിൽ വരാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഈ സത്സംഗം തന്നെയാണ് രാമായണ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 31 ദിവസവും ഒരാൾ സത്സംഗത്തിൽ വരികയാണ് രാമായണ മാസം ആചരിക്കുന്നതിലൂടെ. വളരെ ദുർലഭമാണ് സത്സംഗം. അതാണ് തുളസീദാസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു രാമഭക്തൻ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ശ്രീരാമചരിതമാനസ് ഹനുമാൻ ചാലീസ ഇതൊക്കെ രചിച്ച ഭക്തകവിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്, രാമകൃപാ ബിന സുലഭന സോയി. സത്സംഗം വളരെ ദുർലഭമാണ്, പക്ഷേ ആ സത്സംഗം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വിശേഷപ്പെട്ട രാമകൃപ ഉണ്ടാവും. രാമകൃപാ ബിന സുലഭന സോയി. സത്സംഗം വിശേഷപ്പെട്ട രാമകാരുണ്യത്താൽ അല്ലാതെ ഒരു വ്യക്തിക്ക് ലഭിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ അത് അദ്ദേഹം വെറുതെ ഒരു ശാസ്ത്രം വായിച്ചു, ശാസ്ത്രങ്ങള് അത് കണ്ടു, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ആചാര്യൻ പറഞ്ഞു, അത് കേട്ടിട്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് അദ്ദേഹം ഒരിക്കല് കാശിയില് വാരാണസിയിൽ ഇരുന്ന കാലം, അപ്പൊ അവിടെ ഗംഗാനദിയുടെ തീരത്ത് ഒരു ചെറിയ പർണശാല ചമച്ച് അവിടെ അദ്ദേഹം രാമനാമം ജപിച്ച് രാമകഥ പ്രവചനമൊക്കെ നടത്തി അങ്ങനെ ഇരിക്കുന്ന കാലം. അപ്പൊ അദ്ദേഹം എന്നും രാമായണം സത്സംഗം നടത്തുമായിരുന്നു. അപ്പൊ അത് കേൾക്കാൻ നിറയെ പേര് വരുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ ഗംഗാനദിയുടെ തീരത്താണ് അദ്ദേഹത്തിന്റെ ഈ പർണശാല. അപ്പൊ അദ്ദേഹം എന്നും രാവിലെ ഇപ്പോ പല്ല് തേക്കണം, കുളിക്കണം, സ്നാനാദി കർമ്മങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നമ്മളൊരു നദിയുടെ തീരത്താണ് നമ്മൾ താമസിക്കുന്നത്, നമുക്ക് പോയി പല്ല് തേക്കണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ചെല്ലും ആ നദിയിലിറങ്ങും, പല്ലൊക്കെ തേക്കും, എന്നിട്ട് വാ ആ വെള്ളം എടുത്തിട്ട് വാ ഒക്കെ വഴി കഴുകിയിട്ട് വീണ്ടും അത് ആ വെള്ളം നദിയിൽ തന്നെ തുപ്പും, വീണ്ടും വെള്ളം എടുക്കും, വായിൽ ഒഴിച്ചിട്ട് വായി ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നദിയിൽ തുപ്പും. ഇങ്ങനെയൊക്കെയാണ് സാധാരണക്കാർ ചെയ്യുന്നത്. പക്ഷെ ശാസ്ത്രങ്ങൾ പറയുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം ഒരിക്കലും നമ്മൾ ഒരു നദിയെ അശുദ്ധമാക്കാൻ പാടില്ല. ഓരോ നദിക്കും ഒരു ഒരു ദേവതയുണ്ട്, ഒരു അധിഷ്ഠാന ദേവതയുണ്ട്. ഇപ്പൊ ഗംഗാനദി ഒഫ്കോഴ്സ് നമുക്കറിയാം പുണ്യനദിയാണ്, പക്ഷെ ഗംഗാനദി എന്നല്ല, ഏത് ജലാശയം എടുത്താലും ആ ജലാശയത്തിന് ഒരു അധിഷ്ഠാന ദേവതയുണ്ടാവും. അപ്പൊ ആ ദേവതയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ആ ജലാശയത്തിൽ ചെയ്യാൻ പാടില്ല. മാത്രമല്ല ആ ജലാശയത്തിൽ ഇറങ്ങണമെങ്കിൽ, ഒന്ന് സ്നാനം ചെയ്യണമെങ്കിൽ, ആ ജലാശയത്തിൽ നിന്ന് കുറച്ച് ജലം ശേഖരിക്കണമെങ്കിൽ പോലും നമ്മൾ ആദ്യം ആ ജലാശയത്തെ നമസ്കരിച്ച് ആ അധിഷ്ഠാന ദേവതയുടെ നിന്ന് സമ്മതം ചോദിച്ചിട്ടേ അതിനകത്തേക്ക് പ്രവേശിക്കാവൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ ഇത് ഒരു സാധാരണ ജലാശയത്തിന്റെ കാര്യമാണെങ്കിൽ ഇത് സാക്ഷാൽ ഗംഗാദേവിയാണ്, ഗംഗാനദിയാണ്. അപ്പൊ ഇദ്ദേഹം പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് കുറച്ച് ഒരു ഒരു പാത്രത്തിൽ അദ്ദേഹം കുറച്ച് വെള്ളം എടുക്കും, എന്നിട്ട് ഗംഗാനദിയുടെ അടുത്തുനിന്ന് കുറച്ച് ദൂരെ മാറി അവിടെ ചെന്ന് പല്ല് തേക്കും. പല്ല് തേച്ചിട്ട് അദ്ദേഹം ആ കുടത്തിൽ ആ പാത്രത്തിൽ കോരി കൊണ്ടുവന്ന വെള്ളം എടുത്തിട്ട് വാ കഴുകും. അങ്ങനെയാണ് പല്ല് തേക്കുന്നത്. അപ്പൊ വാ കഴുകിയിട്ട് പല ദിവസങ്ങളിലും ഈ പാത്രത്തിൽ കുറച്ച് ഗംഗാജലം ബാക്കിയുണ്ടാവും. അപ്പൊ അദ്ദേഹം വരുന്ന വഴിക്ക് ഒരു ഒരു വലിയൊരു ഒരു വൃക്ഷമുണ്ട്. അപ്പൊ ഈ ഗംഗാജലം അല്ലേ എന്ന് കരുതിയിട്ട് അദ്ദേഹം ഈ ഗംഗാജലത്തെ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചിട്ട് പോകും. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ എന്നുള്ള പതിവ്. അപ്പൊ എന്നും അദ്ദേഹം ഗംഗാജലം കോരി ദൂരെയുള്ള ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുകയാണ്, വൃക്ഷത്തിന് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വൃക്ഷത്തിൽ ഒരു രക്ഷസ്, ഒരു പ്രേതം ഗതി കിട്ടാതെ വസിക്കുന്നുണ്ട്. അപ്പൊ എന്നും ഗംഗാജലത്തിന്റെ സ്പർശനമേറ്റ് ഈ ആത്മാവിന്റെ പാപങ്ങളൊക്കെ നശിച്ച് അതിന് സദ്ഗതി കിട്ടുകയാണ്. അപ്പൊ സദ്ഗതി കിട്ടുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ ജീവാത്മാവ് ഒരു ദിവ്യ രൂപം പ്രാപിച്ച് ഉയർന്ന ലോകത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോ തനിക്ക് ഈ ഒരു സദ്ഗതി അരുളി തന്നത് ഈ ഭക്തനാണ്, ഈ തുളസീദാസനാണ്. അദ്ദേഹം ഗംഗാജലം
തന്നതുകൊണ്ടാണ് തനിക്ക് സത്യത കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ എത്രയോ കാലങ്ങൾ ഇവിടെ ഇങ്ങനെ നരഹിക്കണമായിരുന്നു എന്ന വ്യക്തിക്കറിയാം. അപ്പൊ അദ്ദേഹം പോകുന്നതിന് മുമ്പ്, ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തുളസീദാസരുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അങ്ങാണ് എനിക്ക് ഈ വലിയൊരു ഉപകാരം ചെയ്തു തന്നത്, അങ്ങ് എന്നും ഇങ്ങനെ ഗംഗാജലം ഒഴിച്ചത് കൊണ്ടാണ് എൻ്റെ പാപങ്ങളൊക്കെ അകന്ന് എനിക്കിപ്പോ സദ്ഗതി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും വരം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോ തുളസീദാസര് ഒട്ടും തന്നെ ആലോചിക്കാതെ പറഞ്ഞു, എനിക്ക് വളരെ കാലമായിട്ടൊരു ആഗ്രഹം, വേറൊന്നല്ല, എൻ്റെ ഇഷ്ടദൈവ ദൈവമാണ് ശ്രീരാമചന്ദ്രമൂർത്തി. അപ്പൊ അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടണം എന്നത് എൻ്റെ ഒരു നീണ്ട കാലത്തെ ആഗ്രഹം. എനിക്ക് അത്രമാത്രം യോഗ്യത എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഇങ്ങനെ ഒരു വരം ചോദിച്ചതുകൊണ്ട്, ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട് ഇതാണ് എൻ്റെ ആഗ്രഹം. പറ്റുമെങ്കിൽ ആ ആഗ്രഹം ഒന്ന് സാധിച്ചത്, എനിക്ക് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ദർശനം എനിക്ക് കിട്ടണം. അപ്പോ ആ ജീവാത്മാവ് പറഞ്ഞു, അങ്ങ് ചെറിയ കാര്യമല്ല ചോദിച്ചിരിക്കുന്നത്, ഒരു വലിയ കാര്യമാണ് ഇത്. എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു വരം തരാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു അങ്ങ് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങള് ചോദിക്കുമെന്നാണ് വിചാരിച്ചത്, കാശോ പണമോ, അങ്ങ് ചെറിയൊരു കുടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല വീടോ പരിചാരകന്മാരോ അതൊക്കെ ചോദിക്കുമെന്ന് കരുതി. അതൊക്കെയാണെങ്കിൽ ഞാൻ തന്നേനെ, പക്ഷെ ഇത് എൻ്റെ പരിധിക്കുള്ളിൽ വരുന്നതല്ല. അപ്പൊ ഇത് കേട്ടപ്പോ തുളസീദാസർക്ക് വിഷമം. അപ്പൊ ഇത് കണ്ടിട്ട് ഈ ദൈവം പറഞ്ഞു, വിഷമിക്കണ്ട, അങ്ങ് വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു ഭഗവത് ദർശനം നേടാൻ പറ്റും. അത് അങ്ങേക്ക് തരാൻ പറ്റിയ ഒരാള് അങ്ങയുടെ സത്സംഗത്തിൽ എന്നും വരുന്നുണ്ട്, അങ്ങ് എന്നും രാമായണം സത്സംഗം നടത്തുന്നുണ്ട്, ആ സത്സംഗത്തിൽ പങ്കെടുക്കാൻ ആ വിശിഷ്ട വ്യക്തി എന്നും വരുന്നുണ്ട്. അദ്ദേഹം വിചാരിച്ചാല് രാമദർശനം വളരെ എളുപ്പത്തിൽ അങ്ങേക്ക് നേടിത്തരും. അപ്പൊ ചോദിച്ചു, അതാരാ അങ്ങനെ ഒരാള്? ഞാൻ അങ്ങനെ ഒരു വിശിഷ്ടനായിട്ടുള്ള വ്യക്തിയൊന്നും കണ്ടിട്ടില്ലല്ലോ, എല്ലാം സാധാരണക്കാർ തന്നെയാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുക. ഇല്ലല്ല, അങ്ങ് പറയാറില്ലേ, എവിടെയൊക്കെയാണോ രാമായണ കഥ നടക്കുന്നത് അവിടെയൊക്കെ ആഞ്ജനേയ സ്വാമി വരും എന്ന് അങ്ങും പലപ്പോഴും രാമായണ സത്സംഗത്തിൽ പറയാറുണ്ടല്ലോ, എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്ത കാഞ്ജലിയും ബാഷ്പവാരി പരിപൂർണ ലോചനം മാരുതിയും നമത രാക്ഷസാന്ത. എവിടെയൊക്കെയാണോ രാമകഥ ഉണ്ടാകുന്നത് അവിടെയൊക്കെ കൂപ്പുകൈകളോടുകൂടി കണ്ണിൽ ബാഷ്പധാരയോടുകൂടി ആഞ്ജനേയ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങയുടെ ആ ഈ രാമായണം പ്രവചനം കേൾക്ക, ആഞ്ജനേയ സ്വാമി എന്നും വരുന്നുണ്ട്. അദ്ദേഹത്തിനടുത്ത് ചോദിച്ചാ പോരെ, ആഞ്ജനേയ സ്വാമിയാണ് ഭഗവാന്റെ ശ്രീരാമൻ ചന്ദ്രമൂർത്തിയുടെ ദ്വാരപാലകൻ, ഗേറ്റ് കീപ്പറാണ് അദ്ദേഹം. അദ്ദേഹം വിചാരിച്ചാലേ ആർക്കും എത്ര വലിയ വ്യക്തിയാണെങ്കിലും പോയി ഭഗവാന്റെ ദർശനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് അങ്ങയുടെ സത്സംഗത്തിൽ എന്നും വരുന്നുണ്ട്, പിന്നെ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചൂടെ? അപ്പോ തുളസീദാസർ പറഞ്ഞു, ഇല്ല, ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല, ഞാൻ എത്ര ദിവസം കൊണ്ട് ആൾക്കാരെ കാണുന്നു, ഇതുവരെയും ആഞ്ജനേയ സ്വാമിയെ ഞാൻ കണ്ടില്ലല്ലോ ആ കൂട്ടത്തില്. അപ്പോ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, അങ്ങയുടെ സത്സംഗത്തില് ഏറ്റവും ആദ്യം വരുന്ന വ്യക്തി അദ്ദേഹമാണ്, ഏറ്റവും അവസാനം പോകുന്നത് അദ്ദേഹമാണ്, ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ഒരിക്കലും എണീറ്റ് പോകാറുമില്ല. അങ്ങനെ ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ അങ്ങയുടെ സത്സംഗത്തിൽ, ആ വ്യക്തി ആരാണെന്ന് നോക്കിയാൽ മതി, അദ്ദേഹം തന്നെയാണ് ആഞ്ജനേയ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഈ ജീവാത്മാവ് ഉപരിലോകങ്ങളിലേക്ക് പോയി. അപ്പൊ തുളസീദാസർക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം അടുത്ത ദിവസം ഇങ്ങനെ സത്സംഗം തുടങ്ങുകയാണ്, ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കുകയാണ്, ആദ്യം വരുന്നത് ആര്? നോക്കിയപ്പോ തലയിൽ ഇങ്ങനെ എന്തൊക്കെയോ പൊതച്ച്, വസ്ത്രം പുതച്ച്, കീറി പറഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് കൂനുണ്ട്, വളരെ വൃദ്ധനാണെന്ന് തോന്നുന്നു, ഒരു വിരൂപനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആദ്യം വരുന്നത്.
അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെല്ലാം വ്രണങ്ങളുണ്ട്, എന്തോ അസുഖം ബാധിച്ചിട്ടുണ്ട്, ത്വക്കില് ചർമ്മരോഗമുണ്ട്. അപ്പൊ ആ വ്യക്തിയാണ് ആദ്യം വരുന്നത്. വിചാരിച്ചു ആഞ്ജനേയ സ്വാമി അല്ലല്ലോ ഇത്, ഏതായാലും നോക്കാം അവസാനം പോകുന്നത് ആരാണ്, വേറെ ആരെങ്കിലും ആയിരിക്കും വിചാരിച്ച് സത്സംഗം കഴിഞ്ഞ് നോക്കിയപ്പോ ഇടയ്ക്ക് വെച്ച് ബാക്കി പലരും, ചിലരൊക്കെ ഇടയ്ക്ക് വരും, കുറച്ചു നേരം ഇരിക്കും, കേൾക്കും, പിന്നെ ഇടയ്ക്ക് പോകും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യാവസാനം ശ്രദ്ധയോടെ ആ രാമകഥ കേട്ടിരുന്നത് ഈ വ്യക്തിയാണ്. അവസാനം എഴുന്നേറ്റ് പോയതും ആ വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഉറപ്പായി ഇത് തന്നെയാണ് ആഞ്ജനേയ സ്വാമി. അപ്പൊ അദ്ദേഹത്തെ പിന്തുടർന്ന് ഇദ്ദേഹം പോയി. തുളസീദാസര് പിന്തുടരുന്നു എന്ന് കണ്ടപ്പോ അദ്ദേഹം വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അദ്ദേഹം വേഗത്തിൽ നടന്നു. ഒടുവില് അദ്ദേഹം ഓടി ഒരു കാട്ടിനുള്ളിൽ പോയി മറഞ്ഞു. തുളസീദാസരും വിട്ടില്ല, കൂടെ ഓടി. അപ്പോ അയാൾ ചോദിച്ചു, എന്തിനാ എന്നെ പിന്തുടരുന്നത്? എനിക്ക്, അപ്പൊ തുളസീദാസർ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ അനുഗ്രഹമാണ്, ഞാൻ അങ്ങയെ അനുഗ്രഹിക്കാൻ മാത്രം വലിയ ആളൊന്നുമല്ല, എന്റെ അടുത്ത് വരരുത്, എനിക്ക് ത്വക്ക് രോഗമൊക്കെ ഉണ്ട്, ഇത് പടരും, ഇത് അങ്ങേക്കും ഈ അസുഖം വരും, പ്രണങ്ങൾ ഉണ്ടാവും, ദയവ് ചെയ്ത് ഇവിടുന്ന് പോവുക. ഇല്ല ഇല്ല, അങ്ങൊന്നും പറയണ്ട, അങ്ങ് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ തുളസീദാസരോട് ചെന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളെ മുറുകെ പുണർന്നു. അപ്പോ ആഞ്ജനേയ സ്വാമി അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, എന്താണ്, എന്താ നിനക്ക് ആവശ്യം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ശ്രീരാമ ദർശനം വേണം. അപ്പോ ആഞ്ജനേയ സ്വാമി പറഞ്ഞു, അതങ്ങനെ എളുപ്പത്തിലൊന്നും കിട്ടില്ല, വേറെന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ബലം വേണോ, ധൈര്യം വേണോ, ബുദ്ധി വേണോ, ഇതൊക്കെ ഞാൻ തരാം, ശ്രീരാമ ദർശനം അത്ര എളുപ്പമല്ല. ഇല്ല, അങ്ങ് വിചാരിച്ചാ പറ്റും, അങ്ങല്ലേ ദ്വാരപാലകൻ, അങ്ങല്ലേ തീരുമാനിക്കുന്നത് ആര് ഭഗവാനെ കാണണം കാണണ്ട എന്നൊക്കെ. എന്റെ തീർച്ചയായിട്ടും അങ്ങ് വിചാരിച്ചാ പറ്റും, ദയവ് ചെയ്ത് എനിക്ക് ഭഗവാന്റെ ദർശനം വാങ്ങിത്തരണം. അപ്പോ ആഞ്ജനേയ സ്വാമി പറഞ്ഞു, അങ്ങ് വലിയ ഭക്തനാണെന്ന് എനിക്കറിയാം, അങ്ങയുടെ രാമകഥ കേട്ട് ഞാൻ അങ്ങേറ്റം ആനന്ദിക്കാറുണ്ട്. ഇത്രയും മനോഹരമായിട്ട് രാമകഥ പറയുന്നുണ്ടെങ്കിൽ അങ്ങ് യഥാർത്ഥത്തില് രാമഭക്തി ഉള്ളിലുള്ളത് കൊണ്ടാണോ അങ്ങേക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? അതുകൊണ്ട് അങ്ങ് ഭക്തനാണെന്ന് എനിക്കറിയാം, ഏതായാലും ഞാൻ ഭഗവാനോട് ഇന്ന് പോയി പറയാം അങ്ങയുടെ ആഗ്രഹം, അദ്ദേഹവും സമ്മതിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു ആഞ്ജനേയ സ്വാമി അപ്രത്യക്ഷനായി. അപ്പൊ അടുത്ത ദിവസം അദ്ദേഹം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്, ആഞ്ജനേയ സ്വാമി വരും. അപ്പൊ ആഞ്ജനേയ സ്വാമി വന്നു, എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഭഗവാന്റെ അടുത്ത്, ഭഗവാൻ ശരി ദർശനം കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എപ്പോ വരും, എന്ന് വരും എന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുണർദം നക്ഷത്രം വരും, അന്നേ ദിവസം ഭഗവാൻ അങ്ങേക്ക് ദർശനം തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് കേട്ടപ്പോ തുളസീദാസർക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഏതായാലും ദർശനം തരാമെന്ന് അദ്ദേഹം വാക്ക് തന്നു, ഇനി ഏതായാലും ഭഗവാൻ വാക്ക് മാറില്ല, അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി എനിക്ക് അങ്ങ് ചെയ്തു തരണം. അപ്പൊ ആഞ്ജനേയ സ്വാമി ചോദിച്ചു, എന്ത്? അദ്ദേഹം വെറുതെ വന്നു ഒരു ഒരു സെക്കൻഡ് ദർശനം തന്നു പോയി, അങ്ങനെ ആവരുത്. ശബരിയെ തേടി അദ്ദേഹം പോയില്ലേ, ശബരിയുടെ വീട്ട് പടിക്കൽ ചെന്ന് അവിടെ ശബരി ഭഗവാനെ സ്വീകരിച്ചു, ഉള്ളിലേക്ക് ആനയിച്ചു, എന്നിട്ട് ആസനമൊക്കെ കൊടുത്തു, ശബരി കൊടുത്ത പഴങ്ങളൊക്കെ ഭഗവാൻ ഭക്ഷിച്ചു, ശബരിയുടെ കൂടെ ഇരുന്ന് കുറെ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഒരു ദർശനം എനിക്ക് വേണം, ഭഗവാൻ എന്റെ വീട് തേടി വരണം, ഞാൻ കതവ് തുറന്ന് അദ്ദേഹത്തിനെ സ്വീകരിക്കണം, എന്റെ കൂടെ അദ്ദേഹം നിറയെ സമയം ചെലവഴിക്കണം, അങ്ങനെയുള്ള ദർശനം വേണം. അപ്പൊ ആഞ്ജനേയ സ്വാമി പറഞ്ഞു, ആദ്യം നീ ദർശനം മതി എന്നല്ലേ പറഞ്ഞു, ഇതെന്താ ഇപ്പോ ഡിമാൻഡ് കൂട്ടിക്കൂട്ടി പോകുന്നത്? അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് ഉറപ്പുണ്ട്, ഭഗവാൻ വാക്ക് തന്നല്ലോ, ഇനി വാക്ക് മറ്റില്ല, അപ്പൊ ഇതുകൂടി ഒന്ന് പറയണം, ശുപാർശ ചെയ്യും, ശരി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പുണർദം നക്ഷത്രത്തിൽ വരും എന്ന് പറഞ്ഞു. അപ്പോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു പുണർദം നക്ഷത്രമായി, അടുത്ത ദിവസം പുണർദം നക്ഷത്രമാണ്. അപ്പൊ തലേ ദിവസത്തിന് അദ്ദേഹത്തിന് ഉറങ്ങാനേ പറ്റില്ല. അപ്പൊ അദ്ദേഹം രാവിലെ തന്നെ എഴുന്നേറ്റു, ആ സ്നാനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നേരെ അടുക്കളയിൽ കയറി പലതരം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി ഭഗവാന് പ്രത്യേക ആസനമൊക്കെ ചമച്ചു, അദ്ദേഹത്തിന് പാദപൂജ ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ ഒരുക്കി, അദ്ദേഹം വന്ന ഉടനെ അണിയിക്കാനുള്ള വിശിഷ്ടമായിട്ടുള്ള പുഷ്പഹാരങ്ങളൊക്കെ ഉണ്ടാക്കി, പാനീയങ്ങളൊക്കെ ഉണ്ടാക്കി. എങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടും മതിയാവുന്നില്ല, ഭഗവാൻ വരാൻ പോവുകയാണ്. അപ്പൊ രാവിലെ വരുമായിരിക്കും, ബ്രഹ്മ മുഹൂർത്തം വളരെ വിശിഷ്ടമായിട്ടുള്ള സമയമല്ലേ, ആ സമയത്ത് വരുമായിരിക്കും എന്ന് വെച്ചിട്ട്
അതെങ്ങനെ കാത്തിരിക്കുകയാണ്? ബ്രഹ്മമുഹൂർത്തമായി, ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞു, ഭഗവാൻ വന്നില്ല. അപ്പൊ വിചാരിച്ചു ഭഗവാൻ തിരക്കില്ലായിരിക്കും, ചിലപ്പോ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് വരാതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം പ്രഭാത ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരുക്കി കാത്തിരുന്നു. പ്രഭാത ഭക്ഷണത്തിന് ഭഗവാൻ വന്നില്ല. അപ്പൊ വിചാരിച്ചാ ഉച്ചയ്ക്ക് വരുമായിരിക്കും, ഭഗവാന്റെ മറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഭഗവാൻ അവിടെ അയോധ്യയിലെ രാജാവൊക്കെ അല്ലേ, അപ്പൊ രാജകാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉച്ചയ്ക്ക് അദ്ദേഹം ഭക്ഷണത്തിന് വരുമായിരിക്കും പറഞ്ഞിട്ട് ഉച്ചഭക്ഷണമൊക്കെ റെഡിയാക്കി, ഉച്ചഭക്ഷണം റെഡിയാക്കി കാത്തിരുന്നു. ഉച്ചഭക്ഷണത്തിനും ഭഗവാൻ വന്നില്ല. അപ്പൊ വിചാരിച്ചു വൈകിട്ട് വരുമായിരിക്കും, വൈകിട്ടും വന്നില്ല. അപ്പൊ വിചാരിച്ചു അത്താഴത്തിന് വരാതിരിക്കില്ല, രാത്രിയായി, പുണർദം നക്ഷത്രമാണെന്ന് രാത്രി എല്ലാം ഒരുക്കിയിരുന്നു. സമയം 8 മണിയായി 9 മണിയായി ആരെയും കാണാം. അപ്പൊ ഇതിന് സംശയം, ഇതെന്താണ്? ആഞ്ജനേയ സ്വാമിക്ക് ഇനി തെറ്റുപറ്റിയോ? പുണർദം നക്ഷത്രത്തിനല്ല, വേറെ ഏതെങ്കിലും നക്ഷത്രമാണോ പറഞ്ഞത്? ഡേറ്റ് മാറി പറഞ്ഞതാണോ? അദ്ദേഹത്തിന് മറന്നുപോയോ? അയ്യോ എന്താ വരാത്തത്? അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, അദ്ദേഹത്തിന് ഇരിക്കപ്പുറതിയില്ല. പെട്ടെന്ന് ഈ വലിയ സൈന്യത്തിന്റെ ഒരു ആരവം, കുതിരകളും രഥവും അമ്പാരിയും ആനയൊക്കെ ആയിട്ട് വലിയൊരു സൈന്യം വരുന്നതിന്റെ ഒരു വലിയ ബഹളം കേട്ടു. അപ്പൊ ഇത് കേട്ടതും രാത്രിയായി, 10 മണി കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് ഈ മുസ്ലിം ഇൻവേഷനൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോ ഈ ചില മുസ്ലിംസ് ഒക്കെ വന്നിട്ട് ഈ ഭക്തന്മാരാണെന്ന് കണ്ടാല് അവരെ ഉപദ്രവിക്കും, നാമം ജപിക്കുന്നവരെ വന്ന് അടിക്കും, വീട്ടിൽ കയറിയിട്ട് വീട്ടു സാധനങ്ങളൊക്കെ നശിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നൊരു കാലമാണ്. അപ്പോൾ ഈ അദ്ദേഹം വിചാരിച്ചു ഏതോ മുസ്ലിംസ് വരികയാണ് കുതിരപ്പുറത്ത് പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ തന്നെ കതവടച്ചു. കതവടച്ചിട്ട് അകത്ത് രാത്രിയായി, ഒരു നല്ല വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് ഭഗവാൻ വരുമെന്ന് പ്രതീക്ഷിച്ചു. എന്നിട്ട് ആ വിളക്കെല്ലാം അദ്ദേഹം അണച്ചു. എന്നിട്ട് ഇരുട്ടത്ത് ശബ്ദം ഉണ്ടാക്കാതെ എങ്ങനെ ഇരുന്നു? ഈ കുതിരക്കുളമ്പടിയുടെ ശബ്ദം അടുത്തടുത്തടുത്തടുത്ത് വരുന്നു. അദ്ദേഹം നെഞ്ചിടിപ്പോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോപ്പം എന്റെ വീട്ടിനകത്ത് കയറി വരുമോ? ഭഗവാൻ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഇതൊക്കെ നശിപ്പിച്ചു കളയോ? ഭഗവാൻ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു കളയോല്ലോ. പിന്നെ ഭഗവാൻ വന്നാ ഞാൻ എന്താ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പേടിച്ച് രാമ 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 എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് രാമനാമം ജപിച്ച് ആ മുറിയുടെ മൂലയിൽ ചെന്ന് ഇരുട്ടത്ത് പതുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഭയന്നത് പോലെ തന്നെ ഈ കുതിരക്കുളമ്പടി ശബ്ദം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടു മുന്നിൽ വന്നു. കുറച്ചു പേര് കുതിരയിൽ നിന്ന് ഇറങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നിട്ട് ആരോ വന്നിട്ട് കതവില് മുട്ടുന്നു, ദർവാസ കോലോ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ മുട്ടുന്നു കതവില്. അദ്ദേഹം പേടിച്ച് രാമാ 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 രാമ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിരിക്കുകയാണ്. പലതവണ കതവില് മുട്ടി, 2-3 പേര് ഉച്ചത്തില് വാതില് തുറക്ക് എന്ന് പറയുന്നു. അദ്ദേഹം വാതിൽ തുറന്നില്ല, ശബ്ദം ഉണ്ടാക്കിയില്ല, വിളക്ക് തെളിയിച്ചില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അവസാനം കുറേ നേരം മുട്ടിയിട്ട് അവരൊക്കെ പോയി, കുതിര പുറത്ത് കയറി അവർ തിരിച്ചു പോകുന്ന ശബ്ദം കേട്ടു. പിന്നീട് വന്നിട്ട് അദ്ദേഹം കതവ് തുറന്നു, ഭാഗ്യത്തിന് എല്ലാവരും പോയി. പക്ഷേ അദ്ദേഹം വീണ്ടും കാത്തിരുന്നു, ഭഗവാൻ വരും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് വന്നേ, അദ്ദേഹത്തിന് വലിയ വിഷമമായി. എന്നാലും ഭഗവാൻ എന്നെ പറ്റിച്ചു, എന്നാലും ആഞ്ജനേയ സ്വാമി ഇങ്ങനെ ചെയ്തു കളഞ്ഞു, എന്ത് പറ്റി, എന്താ ഭഗവാൻ വരാത്തത്? വലിയ വിഷമം. അടുത്ത ദിവസം വീണ്ടും സത്സംഗമായി, രാമായണ സത്സംഗത്തിന് ആഞ്ജനേയ സ്വാമി വന്നു. അപ്പൊ ഓടി ചെന്ന് ഇതേ ആഞ്ജനേയ സ്വാമിയുടെ കാല് വീണിട്ട് കരയ, പറഞ്ഞു എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിച്ചത്, എന്തിനാ എനിക്കിങ്ങനെ ആശ തന്നിട്ട് എന്നെ ഇങ്ങനെ പറ്റിച്ചത്, വരില്ല എന്നുണ്ടെങ്കിൽ വരില്ല എന്ന് പറഞ്ഞ ഞാൻ എന്ത് മാത്രം കാത്തിരുന്നു. അപ്പൊ പറഞ്ഞു ആഞ്ജനേയ സ്വാമി പറഞ്ഞു, ഞാനിത് അങ്ങോട്ട് ചോദിക്കാൻ ഇരിക്കായിരുന്നു, ഞങ്ങൾ വന്നിരുന്നു, എന്താ നീ കഥ തിറക്കാത്തത്? എത്ര തവണ വന്നിട്ട് ഞങ്ങൾ വാതിലിൽ മുട്ടി, കതവ് തുറക്കാൻ പറഞ്ഞിട്ട് നീ എന്താ കതവ് തുറക്കാത്തത്? നീ ഇവിടെ ഇല്ലായിരുന്നോ? വീട് പൂട്ടിയിട്ട് എവിടെ പോയി? പറഞ്ഞു അയ്യോ വന്നത് ഭഗവാനായിരുന്നു. അതെ, കുതിരപ്പുറത്ത് വന്നതാ ഞങ്ങള്, ശ്രീരാമൻ ലക്ഷ്മണൻ എല്ലാരും ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ വന്ന് എത്ര തവണ കതവില് മുട്ടിയിട്ട് വിളി, എന്താ തുറക്കാത്തത്? അപ്പോ ഇദ്ദേഹം പറഞ്ഞു, തുളസീദാസർ പറഞ്ഞു, അയ്യോ ഞാൻ വേറെ ആരോന്നാ വിചാരിച്ചത്, ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ, ഭഗവാനല്ലേ, നിങ്ങൾ വിചാരിച്ച ആ കതവ് തുറക്കാതെ തന്നെ അകത്ത് കയറാൻ പറ്റില്ലേ? ഞാൻ കതവ് തുറന്നു തരണം തന്നെ ഉണ്ടോ? അങ്ങ് വിചാരിച്ച വരാമായിരുന്നില്ലേ അകത്ത്? ഈ കതവൊക്കെ ഒരു പ്രതിബന്ധമാണോ? എന്താ വരാത്തത്?
അപ്പൊ ആഞ്ജനേയ സ്വാമി പറഞ്ഞ അങ്ങനല്ലേ പറഞ്ഞത്, ശബരിയുടെ അടുത്ത് എപ്രകാരമാണോ ഭഗവാൻ പോയത് അതുപോലെ ഭഗവാൻ വന്ന് കതവ് മുട്ടി, നീ വന്ന് കതവ് തുറക്കണം, ഭഗവാനെ ഉള്ളിലേക്ക് ആനയിക്കണം, ഇങ്ങനെയൊക്കെ ഭഗവാൻ വരണം എന്നല്ലേ നീ പറഞ്ഞത്, അതുപോലെയാ വന്നത്. എന്നിട്ട് നീ എന്താ കതവ് തുറക്കാത്തത്, ഞങ്ങളെ വന്ന് ആനയിക്കാത്തത്, ഭഗവാന് സേവയൊക്കെ ചെയ്യാത്തെന്താ? അപ്പൊ വിചാരിച്ച അയ്യോ ചാൻസ് മിസ്സായല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് വലിയ വിഷമമായി. ഏതായാലും വലിയ കഥയാണ്, പിന്നീട് അദ്ദേഹത്തിന് ദർശനം കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കഥ പറയാൻ കാരണം, നമുക്ക് സമയം ഒരുപാട് പോയി, കഥ പറയാൻ കാരണം സത്സംഗം, അതായത് ഭക്തന്മാരുടെ സത്സംഗം, ഭഗവാന്റെ സാമീപ്യം എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമല്ല. അത് വളരെ വിരളമായിട്ട് ഏറ്റവും പുണ്യം ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സത്സംഗത്തിനുള്ള അവസരമാണ് ഈ രാമായണ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അസുലഭ അവസരം, ഇത് പ്രത്യേകമായിട്ടുള്ള വിശേഷപ്പെട്ട രാമകൃപയാണ് തുളസിദാസർ പറയുന്നത്. ആ രാമകൃപയ്ക്ക് മുന്നില് പുറംതിരിഞ്ഞ് നിൽക്കരുത്. ഭഗവാൻ വരികയാണ്, 31 ദിവസവും സത്സംഗത്തിലൂടെ ഭഗവാനും ഭഗവാന്റെ വിശിഷ്ട ഭക്തന്മാരും ഒക്കെ വരികയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മള് അന്വേഷിച്ചു പോകണം സത്സംഗത്തിന്. ഇപ്പോ താങ്ക്സ് ടു മോഡേൺ ടെക്നോളജി സത്സംഗം നമ്മളെ അന്വേഷിച്ച് നമ്മുടെ വീട്ടിനകത്തേക്ക് വരികയാണ്. അപ്പോ നമ്മൾ കതവടച്ച് ഇരിക്കരുത്, കതവ് തുറന്ന് ഭഗവാനെ ഭഗവാന്റെ ഭക്തന്മാരെയും സ്വീകരിക്കണം, സത്സംഗത്തിൽ പങ്കെടുക്കണം. അപ്പൊ എല്ലാവർക്കും ശ്രീരാമചന്ദ്രമൂർത്തിയുടെയും ലക്ഷ്മണന്റെയും സീതാദേവിയുടെയും ആഞ്ജനേയ സ്വാമിയുടെയും ആചാര്യന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ, ജയ് ശ്രീരാമചന്ദ്രമൂർത്തി കി ജയ്, ജയ് ശ്രീരാമായണ മാസം കി ജയ്, ജയ് ശ്രീ ഭൂപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡ പ്രണാമം. സമയം എത്ര പോയെന്നറിഞ്ഞില്ല, എങ്ങനെ പോയെന്നറിയാം, എത്ര നല്ല എങ്ങനെ പോയെന്നറിഞ്ഞില്ല. സമയം ഇനിയും ഉണ്ട് സംസാരിക്കാം. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇന്ന് ഇവിടെ ഉണ്ട് പ്രഭുവിന്റെ സാന്നിധ്യം തീരുന്നില്ല, തുടർന്നുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലുമൊക്കെ അവിടുത്തെ സൗകര്യമാണ് ഞങ്ങളെ, ഞാൻ തന്നെ ആദ്യം ശിശുപ്രഭുവിൻ്റെ അടുത്ത് പറയുന്നത് എങ്ങനെയാണ് അവിടുത്തെ സൗകര്യം, സമയമുണ്ടോ സമയമില്ലയോ ഒന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് സമയമെങ്കിലും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ദർശനം തുളസീദാസ് ആഗ്രഹിച്ചതുപോലെ അവർ കുറച്ച് സമയമെങ്കിലും ഇവിടെ വന്നിരുന്ന് കൊള്ളാം എന്ന് ആഗ്രഹമുണ്ടായത്. അപ്പൊ ഇനിയും ആ ഒരു ദർശനം സാന്നിധ്യം ഉണ്ടാകും. ഹനുമാൻജിയിലൂടെ, അതായത് ഒരു വൈഷ്ണവനിലൂടെയാണ് അങ്ങത് തുടങ്ങിയത്. തീർച്ചയായിട്ടും ഒരു വൈഷ്ണവന്റെ സാന്നിധ്യം ഭഗവാന്റെ അനുഗ്രഹത്തിന് എപ്പോഴും ഉണ്ടാകണം. ആ ഒരു സാന്നിധ്യം തുടർന്നും ഞങ്ങൾക്കുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, വളരെ നല്ലൊരു കഥയാണ് നമുക്ക് കിട്ടിയത്. ഹരേ കൃഷ്ണ, വളരെ നല്ലൊരു ഉപദേശം. ഒരിക്കലും ഭഗവാൻ എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, എപ്പോഴാണ്, ഏത് രൂപത്തിലാണ് വരുന്നതെന്നും നമുക്കറിയത്തില്ല. സത്സംഗത്തിലെല്ലാവരും വിളിക്കും, ഓ ഇത് മണിലാർ പ്രഭുവിന്റെ ക്ലാസ് അല്ലേ, പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും അല്ലെ സുശീൽ പ്രഭു. ഇത് ഇന്നാരുടെ ക്ലാസ് എന്നുള്ളതല്ല, ഭഗവാന്റെ നാമം ഉരുവിടുന്ന, ഭഗവാന്റെ നാമം ജപിക്കുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും. ഭഗവാന്റെ സാന്നിധ്യം എന്നതിന് ഉപരി ഭഗവാന്റെ അനുചരന്മാരും അവിടെ കാണും. ശീലാ പ്രഭുപാദര് ഒരു ദിവസം ഒരു വേദിയിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നിരനിരയായി അവിടെ കസേരകൾ ഇട്ടിട്ടുണ്ടായി. ഒരു പക്ഷെ ഞാൻ മുമ്പ് ഈ കഥ പറഞ്ഞിട്ടുണ്ടാവും, ചില കേട്ടിട്ടുണ്ടാവും. നിരനിരനിരയായി കസേരകൾ ഇട്ടിട്ടുണ്ട്, എല്ലാവരും സന്നിഹിതരായി. ശീലാ പ്രഭുപാദര് ഉടനെ അവിടുത്തെ കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ഒരു കസേര കൂടി വേണമെന്ന് പറഞ്ഞു. അല്ല ഗുരു, എല്ലാരും എത്തിയിട്ടുണ്ട്, അവർക്കനുസരിച്ചിട്ടുള്ള കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ല,
ഒരു കസേര കൂടി വേണം എന്ന് കർശനമായിട്ട് പറയുകയും ശീല പ്രഭുപാദര് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഒരു കസേര കൂടി ഇട്ടേക്കാം എന്ന് പറഞ്ഞ് കൊണ്ടിട്ടു. അവിടെ നാരദ മഹർഷി അവിടെ വന്നു നിൽക്കുന്നതായിട്ട് ശീല പ്രഭുപാദര് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഇരുത്തണ്ടേ? അതുപോലെ നമ്മൾ ഈ പറയുന്ന കഥകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ കൂടിയിരിക്കുന്ന 4, 3, 7 പേരാണ് കേൾക്കുന്നതെന്ന് ചിന്തിക്കും. അല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ ഓരോ വാക്കുകൾ കേൾക്കുവാനും കാണുവാനും തീർച്ചയായിട്ടും ഭഗവാനും ഭഗവാന്റെ അനുചരന്മാരും നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന ഓരോ ആഴ്ചകളും കഴിവതും ഈ സമയത്ത് വിളക്ക് കൊളുത്തി സ്വന്തം ഗൃഹത്തിൽ ഭഗവാനെ ഒരുക്കി അതിനു മുന്നിലുള്ള കൊളുത്തി, വെറുതെ വിളക്ക് കൊളുത്ത ചടങ്ങുകളായിട്ട് മാറരുത്. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്വീകരിക്കാനുള്ള മനസ്സോടെ വീട്ടില് ഈ ത്രിസന്ധ്യാ സമയത്ത് വിളക്ക് കൊളുത്തി, നാട്ടിലാകുമ്പം 8 മണിയാവും വിളക്ക് കൊളുത്തി, അത് വിളക്കണക്കാതിരിക്കുക, രാത്രി സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നത്. ഈ ഒരു ഫംഗ്ഷനും കൂടെ കഴിഞ്ഞിട്ട് ഈ കഥകൾ, ഭഗവാനെ കുറിച്ചുള്ള കഥകൾ കേട്ടതിന് ശേഷം അണയ്ക്കാവൂ. അതുപോലെ തന്നെ ഓൺലൈനായും ഫിസിക്കലായും ഈ വരും ആഴ്ചകളിൽ ആർക്കെങ്കിലുമൊക്കെ ഹോസ്റ്റ് ആകണം, എൻ്റെ വീട്ടിൽ ഇന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം, ഫിസിക്കലി എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് രാമായണം വായിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. ഇതൊക്കെ അവരവരുടെ സൗകര്യം അനുസരിച്ചിട്ട് ചെയ്യാം. സുരേഷ് ഗോപി പ്രഭു ഒരു പാട്ട് പാടിക്കും. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭു ഒരു പാട്ട് പാടിക്കും. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു തയ്യാറല്ല. പ്രഭു പറഞ്ഞോളൂ, ഞാൻ ഇപ്പോഴത്തേക്ക് വരാം. ഞാൻ പറഞ്ഞോളൂ പ്രഭു, രാമായണത്തെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്കുകൾ പറഞ്ഞു അദ്ദേഹം റെഡിയാവുമ്പോഴത്തേക്ക്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം. ഭക്തന്മാരെയൊക്കെ കാണാൻ കഴിഞ്ഞതില് വളരെ സന്തോഷമുണ്ട്. ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ കേൾക്കാൻ പറ്റുന്നുണ്ടോ പ്രഭു? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. നമ്മളുടെ അനർത്ഥങ്ങൾ ഇല്ലാതാവുന്നുള്ളതാണ്. ഭഗവാന്റെ നാമം ജപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എത്രയും നാമം ജപിക്കാൻ പറ്റുമോ അത്രയും നമ്മളുടെ കർമ്മഫലങ്ങളൊക്കെ ദോഷങ്ങളൊക്കെ ഇല്ലാതാവുന്നുള്ളതാണ്. അപ്പൊ നമ്മളെല്ലാവരും ഭൗതിക ലോകത്തില് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം വിഷമത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ നാമം ജപിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഓരോരുത്തരും ഭൗതിക ലോകത്തില് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അതെങ്ങനെ നേടാൻ സാധിക്കും, അതിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്നെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ എങ്ങനെ കൂട്ടാം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺ ഐൻസ്റ്റീനാണ് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ആ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേണ്ട രീതിയിലല്ല ഉപയോഗിച്ചതെന്നാണ് അറിവുള്ളവർ പറയുന്നത്. അതായത് നമ്മളുടെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ തന്നെ വീണ്ടും വീണ്ടും കുരുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ബുദ്ധിയും ശക്തിയും എല്ലാം ഉപയോഗിക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ നമ്മളുടെ ബുദ്ധി ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിവേചന ബുദ്ധി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബുദ്ധി ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാന്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ടും സത്സംഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധി ശരിയായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതും ഉപയോഗിക്കുന്നതും. അതല്ല നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രഹരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ വീണ്ടും വീണ്ടും നമുക്ക് പ്രഹരം കിട്ടാൻ വേണ്ടിയിട്ട്
ആ ഭൗതിക ശക്തി എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി, അതായത് ഒരാൾ നമ്മളെ മർദ്ദിക്കുന്നു, അതായത് ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലാണ്, ഇവിടെ നമുക്ക് പീഡനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഭൗതിക ശക്തി അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ തൽപരരാകുമ്പോഴേ നമ്മൾ ആ ഭൗതിക ശക്തിയോട് നമ്മളെ കൂടുതൽ ശക്തമായിട്ട് പ്രഹരിക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് ഇപ്പൊ ഒരാൾ നമ്മളെ അടിക്കുമ്പോഴേ അങ്ങയുടെ അടിയുടെ ശക്തി പോരാ, കുറച്ചുകൂടെ ശക്തമായിട്ട് അടിക്കണം എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. രാമായണ മാസത്തിലെ സുന്ദരദാസ് പ്രഭു പറഞ്ഞതുപോലെ ഭഗവാൻ ഏത് രീതിയിലാണ് വരുന്നതെന്ന് അറിയാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പൊ എപ്പോഴും ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, സത്സംഗത്തിൽ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോഴേ നമ്മളുടെ ഭൗതിക ആസക്തി ഇല്ലാതാകുകയും ഭഗവാനിൽ ആസക്തി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. നമ്മളിപ്പം 1% ഭഗവാനോട് താല്പര്യം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ 1% നമ്മളോട് അതിന്റെ കരുണ കാണിക്കുക. യഥാ മാം പ്രവദ്യന്തേ താമസദൈവ ഭജാമ്യഹം മമ വർത്തമാനം വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവേശ്വര. അപ്പൊ നമ്മൾ 10% ഭഗവാനോട് അറ്റാച്ച്മെന്റ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 10% നമുക്ക് ഭഗവാൻ തിരിച്ച് ആ ഒരു പിന്നെ അനുഗ്രഹം തരും. അതല്ല, നമുക്ക് നമ്മളുടെ മനസ്സിന്റെ ആഗ്രഹം അനുസരിച്ച്, നമ്മളുടെ മനസ്സിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ഭാഗത്തേക്ക് ഭഗവാൻ ഒന്നും ചെയ്യില്ല. കാരണം നമ്മളുടെ ആഗ്രഹം അതാണെങ്കിൽ അതങ്ങനെ നടക്കട്ടെ എന്ന് ഭഗവാൻ വിചാരിക്കും. അപ്പൊ നമ്മളുടെ ആഗ്രഹം ഭഗവാനെ സേവിക്കാനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ഏതവസരം കിട്ടിക്കഴിഞ്ഞാലും അത് പരമ്പരയിലുള്ള യഥാർത്ഥ പരമ്പരയിലുള്ള ഗുരുക്കന്മാരിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരം പോലും നമ്മൾ പാഴാക്കരുത്. അതിപ്പം ഇപ്പം എന്നെ പോലെയുള്ള കഴിവില്ലാത്ത ആൾക്കാരാണ് പറയുന്നതെങ്കിൽ അയാൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ മനസ്സിലിപ്പോൾ പറയും. കാരണം നമുക്ക് പല ഇഷ്ടങ്ങളായിരിക്കും, കാണുന്ന ആൾ പിന്നെ പ്രഭാഷണം ചെയ്യുന്ന ആളിന്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഭാഷ ശക്തിയും. പ്രഭു നേരത്തെ പറഞ്ഞ പോലെ മുരളീശ്വാസ് പ്രഭുവിന്റെ ക്ലാസ് ആണെങ്കിൽ കേൾക്കണ്ട എന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. അതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഓരോ എന്താണ് വികൃതമായ ചിന്തകളാണെന്നുള്ളതാണ്. മനസ്സ് നമ്മളെ എപ്പോഴും ഭഗവാന്റെ അടുത്തുനിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മുടെ മനസ്സ് ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ, നമ്മുടെ മനസ്സ് ഭൗതികമാണ്. അപ്പോഴേ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. സിനിമ കാണാൻ വേണ്ടിയിട്ടായാലും മറ്റു കൂട്ടുകാരുമായിട്ട് കറങ്ങി നടക്കാൻ വേണ്ടിയിട്ടായാലും മറ്റ് കാര്യങ്ങളിലൊക്കെ ഉള്ള വാസനകൾ ഈ മനസ്സ് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരിക്കലും മനസ്സിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ബുദ്ധി ഉപയോഗിക്കുക. ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യുമ്പോഴേ തീർച്ചയായിട്ടും മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. മനസ്സ് നമ്മുടെ കൺട്രോളിലല്ലെന്നുണ്ടെങ്കിൽ മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. കാരണം നമ്മൾ ഭൗതിക ലോകത്തിലാകുമ്പോഴേ തീർച്ചയായിട്ടും നമുക്ക് പല ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മളുടെ ശരിയായ ആഗ്രഹമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സത്സംഗത്തിലും ആചാര്യന്മാരിൽ നിന്നും ഒക്കെ കേട്ടെങ്കിലും മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോഴേ കഴിയുന്നതും നമ്മൾ എല്ലാ ദിവസവും രാമായണ മാസത്തിൽ രാമായണം വായിക്കുക, അതുപോലെ തന്നെ ഭഗവത്ഗീത, ഭാഗവതം, ഇതൊക്കെ ശ്രീല പ്രഭുപാദരുടെ ബുക്കുകളാണ് വായിക്കുന്നത്. എല്ലാ ദിവസവും വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഭൗതിക ലോകത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് മാറി തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. എപ്പോഴും ഭഗവത് സേവനം ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ അവസരം തന്നില്ല, വളരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. താങ്ക് യു. സുരേഷ് ഗോയി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മുനയിൽ ഖരഹര പ്രിയയായിരുന്നെങ്കിൽ മഴ മുഖിലേ നിന്നെ തഴുകിയേനേ, നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. ഏ മുനയിൽ ഖരഹര പ്രിയയായിരുന്നെങ്കിൽ മഴ മുഖിലേ നിന്നെ തഴുകിയേനേ, നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. ഏതു കുലം തളിർത്തതൻ മനസ്സിലല്ലോ, യാമങ്ങളാദി സ്വരങ്ങളല്ലോ, ഏതു കുലം തളിർത്തതൻ മനസ്സിലല്ലോ, യാമങ്ങളാദി സ്വരങ്ങളല്ലോ,
നീ എന്നെയും പിന്നെ ഞാൻ നിന്നെയും ഇടയന്മാരാക്കുന്ന മായയല്ലോ ഇത് ഗുരുവായൂരപ്പ നിന്നീടയല്ലോ ഏ മുനയിൽ ഹരഹര പ്രിയയായിരുന്നെങ്കിൽ മഴ മുഖിലേ നിന്നെ തഴുകിയേനേ നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ വേദങ്ങൾ മുക്തിദളങ്ങളല്ലോ വേദന കർപ്പൂരനാളമല്ലോ വേദങ്ങൾ മുക്തിദളങ്ങളല്ലോ വേദന കർപ്പൂരനാളമല്ലോ കണ്ണീരിലും നിന്റെ തൃക്കൈയിലും ഞാൻ വെണ്ണയായി കുഴയുന്ന പുണ്യമല്ലോ കണ്ണാ കൃഷ്ണ തുളസിയല്ലോ ഏ മുനയിൽ ഹരഹര പ്രിയയായിരുന്നെങ്കിൽ മഴ മുഖിലേ നിന്നെ തഴുകിയേനേ നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു വളരെ സന്തോഷം ഹരേ കൃഷ്ണ നമ്മള് തുളസീദാസും ഹനുമാൻജിയുമായിട്ടുള്ള ഒരു സംഭാഷണം എനിക്ക് ഓർമ്മ വന്നത് ചൈതന്യ ചരിതാമൃതത്തിൽ അന്ത്യലീലയില് മഹാപ്രഭു ദക്ഷിണദേശത്തേക്കുള്ള യാത്രയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പുരിയിലേക്ക് വരും. ആ സമയത്താണ് ഈ രഥയാത്രയെല്ലാം നടക്കുന്നത്. അപ്പൊ അവിടെ പ്രതാപരുദ്ര മഹാരാജന്റെ അടുത്ത് സാർവഭൗമ ഭട്ടാചാര്യര് മഹാപ്രഭുവിന്റെ ലീലകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും പറയുമ്പം പറഞ്ഞു കേൾക്കുമ്പം ഭഗവാനെ മഹാപ്രഭുവിനെ ഒന്ന് കാണണമെന്ന് തോന്നും. ഭട്ടാചാര്യ അടുത്ത് പറയും മഹാപ്രഭുവിനെ ഒന്ന് എൻ്റെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുവരണം അങ്ങ് വിചാരിച്ചാൽ നടക്കും കാര്യങ്ങൾ എന്ന് പറയും. ഭട്ടാചാര്യര് ഈ വർത്തമാനം മഹാപ്രഭുവിനെ കേൾപ്പിക്കും. മഹാപ്രഭു രണ്ട് ചെവിയും കൈ ഒത്തിക്കൊണ്ട് പറയും ഒരു സന്യാസി ഇത്രയും ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്ന് പറയും. പോയില്ല വീണ്ടും വന്ന് അപേക്ഷിക്കും. അദ്ദേഹത്തിന്റെ മഹാരാജന്റെ അഭ്യർത്ഥന പ്രകാരം മഹാപ്രഭു അതിൽ നിന്നെല്ലാം തിരിഞ്ഞു നിൽക്കും. അവസാനം പ്രതാപരുദ്ര മഹാരാജന് വളരെ സങ്കടമാകും. എങ്ങനെയാ ഇപ്പം കാണുക? അവസാനം ഒരു വഴി സാർവഭൗമ ഭട്ടാചാര്യര് മഹാരാജന്റെ അടുത്ത് പറഞ്ഞു പുരിയിലേക്ക് വരും, രഥയാത്രയ്ക്ക് വരും, മഹാപ്രഭു മുന്നിൽ കാണും. ആ സമയത്ത് അവിടെ ആ വഴിക്ക് കാത്തു നിന്ന് കഴിഞ്ഞാൽ മഹാപ്രഭുവിനെ കാണാൻ പറ്റും, ദർശനം കിട്ടും, മഹാപ്രഭുവിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. ഇതുപോലെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മുടെ ഗൃഹത്തിലേക്ക് ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും ഭഗവാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത്. അത് എങ്ങനെ എപ്പോൾ ഒന്നും നമുക്ക് അറിയത്തില്ല. ആ ഭൗതികമായ സാഹചര്യങ്ങൾ ഭഗവാനെ ഇരുത്താൻ തക്കവണ്ണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഏറ്റവും വലിയ ഭക്തനാണ് എന്നിട്ട് കൂടി അതാ പറഞ്ഞത്. അപ്പം നമ്മൾ ഏതൊരു ജീവിതാവസ്ഥയിലും ഭഗവാനെ കൂടി കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം നമ്മുടെ ഭൗതിക ജീവിതം. ഭൗതിക ജീവിതം ഉപേക്ഷിക്കണമെന്നല്ല പറയുന്നത്. ഹരേ കൃഷ്ണ. കൂടെ കൊണ്ടുപോ ഭൗതിക ജീവിതം ഉപേക്ഷിക്കാൻ നമ്മൾ പറയുന്നില്ല. പക്ഷെ ആ ഭൗതിക ജീവിതം കൊണ്ടുപോകുന്നത് ഭഗവാനെ നമ്മുടെ മധ്യത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇതല്ല ഒരിടത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒരിടത്ത് കൊണ്ടുപോകാം എന്നുള്ള ആ ഒരു സെഗ്രിഗേഷൻ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പാടില്ല. ഏതൊരു പ്രവർത്തനത്തിലും ജീവിതത്തിന്റെ ഏതൊരു പ്രവർത്തനത്തിലും ഭഗവാനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം
നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത്, ചിട്ടപ്പെടുത്തേണ്ടത്. എങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. ശില്പമാതാജി. ഹരേ കൃഷ്ണ പ്രഭു. വളരെ എന്താണ് ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു, എസ്പെഷ്യലി സ്റ്റാർട്ടിംഗ് വിത്ത് സുന്ദരദാസ് പ്രഭു നറേറ്റിംഗ് ഗുരുതത്വം. ശരിക്കും ഹനുമാൻ ജി നമ്മുടെ ഒരു ഗുരുവാണ്, യുനോ. ആൻഡ് ഗുരുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനിലോട്ട് എത്താൻ പറ്റൂ എന്ന് സുന്ദരദാസ് പ്രഭു വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. Of course, Madhusudanan Prabhu also, you know, explained to us now, you know, how to come out of the problems in life. Sherikyam parna, endana, ezhu kaandangal aanallo nammude Ramayanathile. Balakandam, Ayodhya kaandam, Aranya kaandam, Kishkinda kaandam, Sundara kaandam, Yuddha kaandam and Uttara kaandam. Appo adile Aranya kaandam eduthu kaniya thanne Aranyam ennu vecha കാട് എന്നാണ്. സോ നമ്മളെല്ലാവരും ഒരു കാട്ടിൽ തന്നെയാണ്. ആൻഡ് വി ആർ ഫേസിങ് എ ലോട്ട് ഓഫ് ഈ എന്താ പറയുക, കാട്ടിൽ നമ്മൾ മൃഗങ്ങളെ ഫേസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ലൈഫിൽ നമ്മുടെ ലൈഫിന്റെ പ്രോബ്ലംസ് ശരിക്കും മൃഗങ്ങൾ പോലെ തന്നെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. കാമ മോഹ മത മത്സര്യ ഇതെല്ലാം നമുക്ക് നമ്മളെ ഇങ്ങനെ നിരന്തരം അറ്റാക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്. സോ അതുകൊണ്ടാണ് രാമായണം വായിക്കാൻ പറയുന്നത്. രാമായണത്തിലെ മൂല്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നമ്മൾ ആചരിക്കണം. ഓഫ്കോഴ്സ് ശ്രവണം കീർത്തനം, വി ഷുഡ് റീഡ് രാമായണം ഡ്യൂറിങ് ദ രാമായണം മാസം. ഓക്കെ, വി ഹാവ് ടു, ഇഫ് യു കനോട്ട് റീഡ് അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഹിയർ ഇറ്റ്. ആൻഡ് ഇവൻ ഇഫ് യു ഹിയർ ആൻഡ് റീഡ് ഇറ്റ്, നമ്മളത് അത് പോരാ. നമ്മൾ ജസ്റ്റ് കേൾക്കുക അല്ലെങ്കിൽ നമ്മൾ പാരായണം ചെയ്യുക അത് മാത്രം പോരാ, നമ്മളത് മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മൾ ഈ മൂല്യങ്ങളെ നമ്മൾ കൊണ്ടുവരിക്കണം. സോ ഇവിടെ നാം ഈ കാട്ടിൽ ഭഗവാനോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ശ്രീരാമചരിത്രം ശരിക്കും വിശേഷിച്ചാൽ എന്താണ്, നമുക്ക് മുക്തി സാധകമാണ്, രസായനമാണ് ഈ ചരിത്രം. നമുക്ക് ഒരു രസായനമാണ്, നമുക്ക് രസത്തെ നൽകുന്നതാണ്, ആനന്ദത്തെ നൽകുന്നതാണ്. സോ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മളെല്ലാവരും എന്താണ് ഈ രാമായണ മാസത്തില് 30 ദിവസവും നമ്മൾ വി ഷുഡ് കോൺസെൻട്രേറ്റ് ആൻഡ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ചരിത്രം ആൻഡ് ദ വാല്യൂസ് ഓഫ് ഇറ്റ്. ഒരു പാട്ടും കൂടെ പാടാം. യേ തീരുഹനനു ദയജോ ചെടവു ഇണവം സോതമ രാമാരുഹനു ദയജോ ചെടവു ഇണവം സോതമ രാമാടരമാഭവ സാഗരമീദനു നളിനദളേ ക്ഷണ രാമാ ശ്രീ രഘുനന്ദന സീതാരമണ ശ്രിതജന പോഷക രാമാ കാരുണ്യാലയ ഭക്തവരദ നിനു കണ്ണടി കാണുപുരാമാ ക്രൂര കർമ്മമുലു നേരക ചേസി നേരമുലെഞ്ചകു രാമാ ക്രൂര കർമ്മമുലു നേരക ചേസിതി നേരമു നെഞ്ചകു രാമാ ദാരിദ്ര്യമു പരിഹാരമു സേയവേ ദൈവശിഖാമണി രാമാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. വീണ്ടും ആ ഭക്തിയിലേക്ക് ആ പാട്ട്, പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ വചനങ്ങളാണ് കാവ്യാത്മകമായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ട ചില കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് നരോത്തമദാസ് ടാക്കൂറിന്റെ കീർത്തനങ്ങളുണ്ട്, എത്ര അലിഞ്ഞു പോകും. അതൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കാൻ ഭഗവാനിലേക്ക് അടുപ്പം, ഭക്തിക്കുന്ന ഉദ്ദേശിക്കുന്നത് ഭഗവാനിലേക്കുള്ള അടുപ്പം എന്നുള്ളതാണ് സത്യത്തിന്റെ ഭക്തി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് കൂട്ടാൻ സാധിക്കും.
ഹരേ കൃഷ്ണ മാതാജി, തുടർന്നുള്ള ആഴ്ചകളും സജീവമായി ഉണ്ടാകണം. ഹരേ കൃഷ്ണ സുചിംപ്രഭു. ഹരേ കൃഷ്ണ. എന്തായാലും സുചിംപ്രഭുവിനോട് വളരെ സന്തോഷം. കാര്യം എനിക്ക് യാതൊരു, അതായത് പാപപ്രണാശനം നാമോ ദുഃഖശമനം സ്തന്നമാമി ഹരിം ഭരം, നമ്മൾ കൂടിയിരുന്ന് നാമം ജപിക്കുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ സന്തോഷം കൂടുതലും തോന്നുന്നത്. സുചിംപ്രഭു വളരെ സന്തോഷം പറയൂ പ്രഭു. ഹരേ കൃഷ്ണ. ലിങ്ക്, അതായത് പ്രഭുവിന്റെ ലൈവ് വരുന്നുണ്ട് നാളെ തൊട്ട്. അപ്പൊ ആ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പ്രഭു തരുമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്ക് വേണോ പങ്കെടുക്കാം. പ്രഭുവിന്റെ ലൈവ് ക്ലാസ് നാളെ തൊട്ടുണ്ട്, 31 ദിവസം. അത് രാമായണം അതൊരു വേറെ തന്നെ ഒരു അനുഭവമായിരിക്കും. അത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. പ്രഭുവിന്റെ ക്ലാസ്സിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് കിട്ടുമായിരുന്നു. അത്ര കഥകളുണ്ടാവും. ഒരു രാമായണത്തില് അവൈലബിൾ ഇതാണ്. അതെ. അപ്പൊ അത് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സത്സംഗത്തെ പറ്റിയും രാമനാമത്തെ പറ്റിയും രാമകൃപ എങ്ങനെ നേടാനാവും എന്നുള്ളതിനെ പറ്റിയും സുന്ദർപ്പ് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു ഇന്നത്തെ സത്സംഗം ധന്യമാക്കി തന്ന പ്രഭുവിനും സുശീൻ പ്രഭുവിനും നന്ദി പറയുന്നു. അതിനൊപ്പം മധുസൂദന പ്രഭു രാമനാമം നിത്യമുള്ള ജപം കൊണ്ടും മാത്രമേ, മഹാമന്ത്രം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുകയുള്ളൂന്നും പറഞ്ഞു. മധുസൂദന പ്രഭുവിനും നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. അപ്പൊ പ്രഹ്ലാദൻചേട്ട നമുക്ക് നീട്ടിക്കൊണ്ടു പോകുന്നില്ല, പറഞ്ഞോളൂ പ്രിയേട്ട. പ്രഹ്ലാദൻചേട്ടനാണ് സർവക്കല്ല്. ഹരേ കൃഷ്ണ. രാമായണം എല്ലാ വർഷവും നമ്മൾ ഓരോ മാസം രാമായണ പാരായണം ചെയ്യുന്നു. ഹലോ, കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നു. ഇപ്പോ രാമായണത്തില് നമ്മള് വ്യക്തി ബന്ധങ്ങൾ, അതുപോലെ ഓരോരുത്തരും എങ്ങനെയാവണം, ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാവണം, നമ്മുടെ റിലേഷൻസ് എങ്ങനെ കീപ്പ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും വിവരിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഈ രാമായണം. അതുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാം. അതുപോലെ നമ്മുടെ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുക. കർമ്മ ഫലം അതാണ് ചേട്ടൻ പറഞ്ഞതാണ് ഏറ്റവും അത്യാവശ്യം. കർമ്മഫലങ്ങൾ അനുഭവങ്ങൾ, ആ കർമ്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ കർമ്മഫലങ്ങളെ നമ്മൾ എങ്ങനെ അത് ലാഘവത്തോടെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ ജന്മത്തിന്റെ ഗുണം. എന്ന് മാത്രമല്ല, ഇത്തരം കർമ്മങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കർമ്മങ്ങള് എങ്ങനെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാതിരിക്കാം, അവരെങ്കിലും എങ്ങനെ മുക്തിയായിട്ട് നേടാം. ചിലർ വഴത്തില് ഞങ്ങളോ പഠിച്ചില്ല, ഭൗതികമായിട്ട് പറയും. ചിലർ പറയും, ചില മാതാപിതാക്കൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങളെങ്കിലും നല്ലതുപോലെ പഠിക്കട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറയും. ഇന്ന് പറയുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഉപരി പ്രാധാന്യം കൊടുക്കേണ്ടതാണ് നമ്മളുടെ അവസ്ഥ. ഒരു പക്ഷേ കാർമ്മിക ഫലങ്ങൾ, ആത്മീയമായ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാകാം. അങ്ങനെ ഒരു കുറവ് ഇനി നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുകൂടിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ഒരു രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഈ രാമായണ മാസം അതിനുപകരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ നോക്കണം. വലിയൊരു രാമായണം ഉണ്ടായത് ചെറിയൊരു കർമ്മബന്ധത്തിന്റെ പ്രശ്നമാണ്. വരുന്ന ആളുകളിൽ അതൊക്കെ നമുക്ക് അന്യോന്യം, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയല്ല, അന്യോന്യം. ഇപ്പൊ എല്ലാവർക്കും 2 വർഷം കൊണ്ട് രാമായണം കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ 1 വർഷം കൊണ്ട് കൃത്യമായിട്ട് രാമായണത്തിന്റെ ചില പ്രധാന ഭാഗങ്ങളിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. അതെല്ലാവർക്കും ഹൃദിസ്ഥമാണെന്ന് എനിക്ക് പരിപൂർണമായിട്ട് എനിക്കറിയാം.
അപ്പൊ അങ്ങനെ അന്യോന്യം ചർച്ചകളിലൂടെ മുന്നോട്ട് പോകണം. ഗോപീനാഥ് പ്രഭു ഹരേ കൃഷ്ണ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് വരുന്ന ആളുകളിൽ ഇതേപോലെ സജീവ സാന്നിധ്യം, ഭഗവാന്റെ നാമങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, കീർത്തിക്കാൻ ഉണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാം. ഗോപീനാഥ് പ്രഭു പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ വളരെ ഭംഗിയായി, വളരെ വളരെ നമ്മളാ ശരിക്കും ഭഗവാന്റെ രാമായണ മാസത്തിന്റെ ആ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാനുള്ള സമയം വളരെ വളരെ ഭംഗിയായി. നമുക്ക് പ്രഭു പറഞ്ഞ പോലെ സമയം ഇനിയും ഇനി ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കും, എത്ര നേരം കൂടി. അതാണ് ഭഗവാന്റെ ലീലകളെ നാമത്തിന്റെയും പവർ. ഹരേ കൃഷ്ണ. വളരെ ഭംഗിയായി. മാതാജി അവിടെ ഉണ്ടല്ലോ. ഹരേ കൃഷ്ണ. കാണുന്നല്ലോ, പറഞ്ഞോളൂ മാതാജി. ഹരേ കൃഷ്ണ. മാതാജിയെ കണ്ടു. ഹരേ കൃഷ്ണ. സന്തോഷം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ഞാന് ജസ്റ്റ് ഒരു ശ്ലോകം മാത്രം വായിക്കണം. രാമായണം ഭാവബീജാനാം അർജനം സുഖസമ്പദാം തർജനം യമദൂതാനാം രാമ രാമ ഇതി ഗർജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സഫറിങ്ങിന്റെ സീഡ്സിനെ എല്ലാം ഫ്രൈ ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? അർജനം സുഖസമ്പദം, നമുക്ക് ഹാപ്പിനെസ് കിട്ടും. എങ്ങനെ? പിന്നെന്താ പറയുന്നത്? തർജനം യമദൂതാനം, അതായത് യമദൂതന്മാരൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കില് രാമ രാമേത്തി ഗർജനം വെൻ വൺ ചാൻസ് ദ നെയിം ഓഫ് ലോർഡ് രാമ. അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന അവസരം, പ്രഭു പറഞ്ഞ പോലെ ഈ രാമായണ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും രാമായണം വായിക്കാനും ഭഗവാന്റെ കഥകള് കൂടുതൽ ശ്രദ്ധയോടും, പ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹനുമാന്റെ കഥ അതുപോലെ വളരെ ശ്രദ്ധയോടും ആദ്യം തൊട്ട് അവസാനം വരെ ശ്രവിക്കാനും നമുക്ക് എല്ലാവർക്കും. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. പ്രിയാജി നാട്ടിൽ നിന്നൊക്കെ വന്നതാണ്, എങ്ങനെയുണ്ടോ കേട്ടിട്ട്? ഹരേ കൃഷ്ണ. വരുന്ന ആളുകളിൽ കാണില്ലേ ഹരേ കൃഷ്ണ ഉണ്ടാവും അല്ലേ? പ്രിയാജിയോടാണ് ചോദിച്ചത്. പറഞ്ഞോളൂ. എന്ത് കേട്ടു? എന്താണ് അനുഭവം? പറയൂ. വളരെ സന്തോഷം ഇങ്ങനെ ഒരു സത്സംഗത്തിൽ ഇരിക്കാൻ സാധിച്ചത്. അത് ഈ ഒരു രാമായണ മാസത്തിലെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മുരളി പ്രഭു. ഹരേ കൃഷ്ണ. നമ്മൾ കൗണ്ട് ഡൗൺ പോകുന്നതിന് മുമ്പ് മുരളി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞാനൊരു കീർത്തനം ചൊല്ലാം. ഓ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബദ കളയരുതാരും മരണം വരുമിനി എന്നു നിനച്ചിഹ മരുവുക സതതം മരായണ ജയ കാണുന്നു ചിലർ പലതും ഉപായം കാണുന്നില്ല മരിക്കുമിതെന്നും കാണിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നേ കാണും നാരായണ ജയ കിമ്മവിര വിചാരിച്ചിടുതിൽ മാനുഷ്യ ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിലും എളുതായി വരുമി വിഷയസുഖം ബദ നാരായണ ജയ 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 ഭരത ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാരായണ നമ നാരായണായ നമ എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ചൊല്ലും ചേരും മുകുന്ദപദം തീരാതെ സംസ്കൃതി വിഷം തീരുമെന്നറിയ മാളോഹരേ ജപതു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ ആ സാക്ഷാ നാരായണന്റെ നാമം കലിയുഗത്തില് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരി. കാര്യം അവിടെ നാരായണനെ മാത്രം വിളിച്ചാൽ പോരാ കലിയുഗത്തിൽ. ഭഗവാന്റെ
രാധാറാണിയുടെ അറിവും കൂടെ വേണ്ടത് കൊണ്ടാണ് നമ്മൾ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെ ജപിക്കുന്നത്. കാര്യം അത്രയും നമ്മൾ ക്ഷയിച്ചു പോയിരിക്കുക, എങ്ങനെങ്കിലും പിടിച്ചു കയറണം. അതിന് ഭഗവാന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ ഒരാൾ വേണ്ടേ? നേരിട്ട് വിളിക്കാൻ നമുക്ക് അറിയത്തില്ല, വേണ്ടേ? ഇനി നമ്മൾ എങ്ങനെ രാധാറാണിയെ നേരിട്ട് പേര് വിളിക്കും? നമുക്ക് അറിയത്തില്ല. നമുക്ക് അത്യുന്നതമായിട്ടുള്ള നമ്മുടെ ഉള്ള പിന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേര് വിളിക്കാൻ തോന്നില്ലേ? പിന്നെ നമുക്ക് ചിന്തിക്കും എങ്ങനെ വേണം അവര് പണ്ട് ഈ ഭാര്യമാരെ വിളിക്കുന്ന ആരെങ്കിലും ദേ ഇങ്ങോട്ട് വന്നാട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കൈ കാണിക്കും, അല്ലെങ്കിൽ കുഞ്ഞിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, കുഞ്ഞിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയും. പേര് വിളിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിസംബോധന ചെയ്താലും നാണക്കേട്, അല്ലെങ്കിൽ ഒരു ജാളിയത. അപ്പം ശ്രേഷ്ഠരായ ആൾക്കാർ നിങ്ങൾ പേര് വിളിക്കുക. അപ്പോൾ രാധാറാണിയുടെ നാമം നമുക്ക് വിളിക്കാൻ നമുക്ക് യോഗ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഉത്തമമായ മാതൃക വ്യാസമഹർഷിയും നമുക്ക് പറഞ്ഞു തന്നു, ഹരേ ഹരേ എന്ന് വിളിച്ചാൽ മതി, ഭഗവാൻ വന്നുകൊള്ളും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് വിളിക്കുക. അപ്പം തുടർന്നുള്ള നാളുകള് രമിപ്പിക്കുന്ന ആളിനെ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ നമുക്ക് സ്മരിക്കാം, ഇരുന്ന് കേൾക്കാം. ഭാസ്കരൻ പ്രഭു ഹരേ കൃഷ്ണ. നമുക്ക് രാമായണ മാസം തുടങ്ങാൻ പോകല്ലേ ഗുരു? അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എല്ലാ ഭക്തരും നമ്മുടെ ഡെപ്യൂട്ടിയും അതെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഭഗവാനെ കുറിച്ച് ഇപ്പൊ നമ്മുടെ സുന്ദരദാസ പ്രഭു പറഞ്ഞ പോലെ, അതായത് നമ്മൾ ഹനുമാജിയുടെ കഥകളെല്ലാം പറഞ്ഞു കേട്ടു. അപ്പൊ അതുപോലെ നമുക്ക് അതിനു വേണ്ടി തയ്യാറെടുത്ത് എല്ലാവരും നിൽക്കുകയും 31 ദിവസം നമ്മൾ സ്വന്തമായിട്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കൂടുതൽ കാരണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ സന്തോഷം. വാഞ്ചാകൽപതരൂപ്യച്ചകൃപാസ്യം ധൂപ്യേവജാപതിദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ആഴ്ചകളിൽ ബാക്കിയുള്ളവർക്കും നമുക്കിതിനെ പറ്റി സംസാരിക്കാം. നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഏകം ശാസ്ത്രം ദേവഹി പുത്രഗീതം സ്മയാ. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു വിസ്മയ അകത്ത് പോയി പ്രഭു. ഓക്കെ ഹരേ കൃഷ്ണ. അപ്പം പ്രഭു തന്നെ ചൊല്ലിക്കുള്ളു. ദിവ്യ രുക്മിണി ദേവദാസി മാതാജി ഹരേ കൃഷ്ണ. ഞാൻ കണ്ടു. ഹരേ കൃഷ്ണ. ഇപ്പോഴാണ് ഹരേ കൃഷ്ണ. ഉണ്ടോ ഹരേ കൃഷ്ണ പ്രഭു? ആ എങ്ങനെ പുസ്തകമുണ്ടോ പ്രഭു? ശരിയായിട്ടില്ല പ്രഭു. നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കണമെന്ന്. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. വിപിൻ പ്രഭു, ഏകം ശാസ്ത്രം. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം. ഏകോ ദേവോ ദേവകി പുത്രേവ. ഏകോ മന്ത്രസ്യ നാമാമിയാമി കർമാഭി ഏകം തസ്യ ദേവസ്യ സേവ. ത്വമേവ മാതാ ച പിതാ ത്വമേവ. ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ. ത്വമേവ വിദ്യാ ദ്രവണം ത്വമേവ. ത്വമേവ സർവം മമ ദേവ ദേവ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ. പ്രളതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. വാസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം. ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. കാർത്യായനി മഹാമായ മഹേ മഹായോഗിനി അധീശ്വരി. നന്ദഗോപസുതം ദേവീം പരിതം മേ കുരുദേ നമ. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണ തവാസ്മി. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണ തവാസ്മി. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണ തവാസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ.